ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ഒരു സോപ്പ് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ച യാചകനായ വയോധികനെ കുളിപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനും പൂവാർ ബിരാലി സ്വദേശിയുമായ എസ് ബി ഷൈജുവാണ് ഈ ഒരു കാര്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം നടന്നത്. പൊരി വെയിലത്ത് നിന്നുകൊണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെയാണ് വളരെ പതുക്കെ നടന്നു വരികയായിരുന്ന വയോധികനെ ഷൈജു ശ്രദ്ധിച്ചത്. ഡ്യൂട്ടി അവസാനിച്ചതിനാൽ തിരികെ സ്റ്റേഷനിലേക്ക് മടങ്ങുന്നതിനിടെ വയോധികന്റെ സമീപത്ത് ചെന്ന് റോഡ് മുറിച്ച് കടക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി കുളിക്കാൻ ഒരു സോപ്പ് വാങ്ങിത്തരുമോ എന്നായിരുന്നു. പിന്നാലെ വയോധികൻ നാണയത്തുട്ടികൾ ഷൈജുവിന് നേരെ നീട്ടി. ഇതോടെയാണ് വയോധികൻ കുളിക്കുവാൻ ആഗ്രഹിക്കുന്നതായി ഷൈജുവിന് മനസ്സിലായത്. സമീപത്തെ ഇടവഴിയിൽ നിന്നും കുളിക്കുവാൻ സൗകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്തു. 80 വയസ്സോളം പ്രായമുള്ള അദ്ദേഹത്തിന് കപ്പിൽ വെള്ളം കോരി കുളിക്കുവാനുള്ള ത്രാണിയില്ലെന്ന് മനസ്സിലാക്കിയ ഷൈജു മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹത്തെ സോപ്പ് തേൽപ്പിച്ച് നന്നായി കുളിപ്പിക്കുകയും ചെയ്തു. കണ്ടുനിന്ന ചിലർ വാങ്ങിക്കൊടുത്ത തോത്തുമുണ്ട് ഉപയോഗിച്ച് തോർത്തി. ശരീരവും തുടച്ച് വൃത്തിയാക്കി. കുറച്ച് പുതിയ വസ്ത്രവും പണവും നൽകിയാണ് വയോധികനെ അദ്ദേഹം യാത്രയാക്കിയത്. തമിഴ് ചുവയിൽ സംസാരിക്കുന്ന വയോധികൻ കടവരാന്തയിലും മറ്റുമായി അന്തിയുറങ്ങുന്നതെന്ന് അറിയുവാൻ കഴിഞ്ഞതായി ഷൈജു പറയുന്നു. പ്രായാധിക്യം മുഖാന്തരമുള്ള കടുത്ത ഔഷധം നേരിടുന്നുണ്ട് അദ്ദേഹം. തന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു എന്നാണ് ഷൈജുവിന് ഇക്കാര്യത്തെക്കുറിച്ച് പറയുവാനുള്ളത്. വയോധികനെ കുളിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രം കണ്ടുനിന്നവരിൽ ആരോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സംഭവം വൈറലാക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ 2 ടീമുകളെ വിളിച്ചോണ്ടേയിരിക്കുന്നു, ഷഫ്നനെ സജിനെ. രണ്ടുപേരും അതിവിദഗ്ധമായി മുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിദഗ്ധമായിട്ട് മുങ്ങായിരുന്നില്ല, ആദ്യമായിട്ട് എന്റെ ഇന്റർവ്യൂ ആണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ വേറെ കൊടുക്കും. എനിക്ക് ആ വിപ്ലവകരമായ കഥ തൊട്ട് തുടങ്ങണം ചേട്ടാ, എന്താണ് സംഭവിച്ചതെന്നുണ്ട്? നിങ്ങൾ വിചാരിച്ച അത്ര വിപ്ലവം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആരും അറിയാതെ രജിസ്റ്റർ ചെയ്ത് അന്ന് വൈകിട്ട്. ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായിരുന്നു? അതറിയില്ല, അന്ന് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആലോചിക്കുമ്പോ മേടിയാവുക. വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഷഫ്ന അഞ്ജലി പോലെ ആയിരുന്നെങ്കിൽ ചേട്ടൻ ഒരു പ്രേമിക്കായിരുന്നു? ഷഫ്നന്റെ ഭാര്യയാണ്. ഞാനിപ്പോ ഒരാളെ ചേട്ടൻ ഒരു സർപ്രൈസ് കോൾ വിളിച്ചു തരാണെന്നുണ്ടെങ്കിൽ അത് ആരാകാനാണ് സാധ്യത? സർപ്രൈസ് കോളോ? ആക്ച്വലി ഇത് എല്ലാ പണിയും നോക്കിയാലും അവൾക്ക് എന്നെ തിരിച്ച് പണി കിട്ടാറ്. അതുകൊണ്ടാണ് ശരിക്കുള്ള സത്യാവസ്ഥ പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. മൊത്തം ഇതൊക്കെ അറിയായിരുന്നോ ഇങ്ങനെയൊക്കെ ആണെന്ന്? പക്ഷെ അതിന്റെ ഒരു അഹംഭാവം ഇല്ല, ബുദ്ധിയും ഇല്ല. കാണാൻ തുടങ്ങി അത് എന്താന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഓഡിഷനൊക്കെ ചെയ്ത ഡയറക്ടർ എന്നെ സത്യം പറഞ്ഞ ഇവരൊന്നും വേണ്ട, ഇവന്റെ മുഖത്തൊന്നും ഒന്നും വരില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ട്.